എല്ലാവർക്കും നമസ്കാരം. കൈൻ മാസ്റ്ററിൻ്റെ പുതിയ ഈ ഒരു അധ്യായത്തിൽ എങ്ങനെയാണ് കൈൻ മാസ്റ്ററിൽ മൾട്ടിപ്പിൾ ട്രാക്ക് വെച്ച് എഡിറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് സാധാരണയായി നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ ട്രാക്കാണ് ആൻഡ്രോയിഡ് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കൈൻ മാസ്റ്റർ മൾട്ടിപ്പിൾ ട്രാക്ക് സപ്പോർട്ട് ചെയ്യും. അതായത് ഒന്നിൽ കൂടുതൽ ട്രാക്കുകൾ നമുക്ക് ഓഡിയോയിലും വീഡിയോയിലും കൊണ്ടുവരാവുന്നതാണ്. എങ്ങനെയാണ് ഈ ട്രാക്കുകൾ മൾട്ടിപ്പിൾ ട്രാക്ക് ആഡ് ചെയ്യുകയെന്നും അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുകയെന്നും നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പഠിക്കാം. നമുക്ക് ആദ്യമായി ഒരു വീഡിയോ നമ്മളുടെ ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ നമ്മളുടെ ടൈം ലൈനിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ടൈം ലൈനിൽ നമ്മളൊരു വീഡിയോ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് പ്ലേ ചെയ്ത് കണ്ടതാണ്. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ ഇവിടെ നിന്നും സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ മറ്റൊരു പോർഷൻ ഞാൻ ഇവിടെ നിന്നും സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഈ സെൻറ്ററിലുള്ള ഈ ഒരു പോർഷൻ എനിക്ക് ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഞാനിവിടെ ഡിലീറ്റ് കൊടുത്തപ്പോൾ ആ ഒരു പോർഷൻ അവിടെ നിന്ന് പോയി. അതിന് പകരം അതിന് ശേഷമുള്ള ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ ആദ്യത്തെ വീഡിയോ ക്ലിപ്പുമായി ഇവിടെ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. നമുക്കൊന്ന് ഈ ടൈം ലൈൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഈ രണ്ട് വീഡിയോയും തമ്മിലിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മളുടെ ആ ഒരു സെൻറ്ററിലുള്ള പോർഷൻ ഡിലീറ്റ് ആയി പോവുകയും അവിടെ ഒരു സ്പേസ് വരാതെ പകരം അതിന് ശേഷമുള്ള ക്ലിപ്പ് ഇവിടേക്ക് ഓട്ടോമാറ്റിക്കായി വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളതായി മെർജ് ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഈ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ മെർജ് ചെയ്യുന്ന ഈ ഒരു സ്പേസ് ഓട്ടോമാറ്റിക്കായി തന്നെ ഇല്ലാതാവുന്ന ടൈം ലൈനാണ് നമ്മൾ മാഗ്നറ്റിക് ടൈം ലൈൻ എന്ന് പറയുന്നത്. പലപ്പോഴും പല സിസ്റ്റത്തിലാണെങ്കിലും മറ്റ് പല അപ്ലിക്കേഷനുകളാണെങ്കിലും ഈ ഒരു മെർജിങ് അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ടാകുന്നതല്ല, മാഗ്നറ്റിക് ടൈം ലൈൻ അല്ല. അവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പേസ് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ ഇവിടെ ഈ മാസ്റ്റർ ട്രാക്കിലാണ് നമ്മളിപ്പോൾ മാസ്റ്റർ വീഡിയോ ട്രാക്കിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇത്തരത്തിൽ മാഗ്നറ്റിക് ടൈം ലൈനായി വന്നിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ ഈ മാഗ്നറ്റിക് ടൈം ലൈൻ വർക്ക് ചെയ്യാതെ വരും. അത് ഏത് സന്ദർഭങ്ങളിലാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് മാസ്റ്റർ ട്രാക്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇവിടെ ഇത്തരത്തിൽ ഗ്യാപ്പ് ഫില്ലായി വരുന്നതാണ്. നമുക്ക് അതിന് ശേഷം നമുക്കൊരു ലെയർ കൊടുത്ത് മറ്റൊരു ട്രാക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രാക്കിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇത്തരത്തിൽ മാഗ്നറ്റിക് ടൈം ലൈൻ അല്ല, ഈ ഒരു ഗ്യാപ്പ് ഓട്ടോ ഫില്ലായി വരുന്നതല്ല എന്ന് നമുക്ക് കാണാം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ ആദ്യത്തെ ഈ ഒരു പോർഷൻ ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ബിഗിനിങ്ങിലേക്ക് പോകുന്നു. ഇനി ഞാൻ ഈയൊരു ലെയറിന് താഴെ മറ്റൊരു വീഡിയോ, ഈ വീഡിയോയ്ക്ക് താഴെ മറ്റൊരു വീഡിയോ ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെയാണ് നോക്കാം. നമ്മൾ പഠിച്ചു ഇവിടെ മീഡിയ എന്ന് കൊടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസ്റ്റർ ട്രാക്കിലാണ് വീഡിയോകളെല്ലാം വരുന്നതെന്ന് നമുക്ക് കാണാം. ഞാനിവിടെ ഒരു വീഡിയോ ഞാനിവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. ഞാനിവിടെ ഈ ഒരു വീഡിയോ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ രണ്ട് വീഡിയോയും വന്നിട്ടുള്ളത് ഈ മാസ്റ്റർ ട്രാക്കിലാണെന്ന് നമുക്ക് കാണാം. ഒന്നാമത്തെ വീഡിയോ, അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ. പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് മറ്റൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. ഞാൻ എത്രത്തോളം ഡ്രാഗ് ചെയ്താലും എനിക്കിത് മൂവ് ചെയ്യിച്ച് മറ്റൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. ഈ ഒരു ട്രാക്കിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ നിൽക്കുന്നത് എനിക്ക്. പക്ഷേ മറ്റൊരു കാര്യം ചെയ്യാം, ഈ ഒരു വീഡിയോ എനിക്ക് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ബിഗിനിങ്ങിലേക്കോ അല്ലെങ്കിൽ മറ്റ് പൊസിഷനുകളിലേക്കോ എനിക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് കൊടുക്കുന്നു. ഇപ്പോൾ ആ വീഡിയോ രണ്ട് ക്ലിപ്പായി വന്നിട്ടുള്ളതായി നമുക്ക് കാണാം. ഈ മൂന്നാമത്തെ ഈ ഒരു ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്ത് ഈ രണ്ട് ക്ലിപ്പുകളുടെയും സെൻറ്ററിലേക്ക് എനിക്ക് ഇത്തരത്തിൽ ഈ ഒരു മാസ്റ്റർ ട്രാക്കിൽ എവിടേക്ക് വേണമെങ്കിലും എനിക്ക് ക്ലിപ്പുകൾ ചേഞ്ച് ചെയ്ത് വെക്കാം, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് വെക്കാം എന്നല്ലാതെ എനിക്ക് താഴെ മറ്റൊരു ട്രാക്ക് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിന് താഴെ മറ്റൊരു ട്രാക്ക് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുവരിക എന്ന് നോക്കാം. അതിനായി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇവിടെ കാണുന്ന ലെയർ എന്ന ഈ ഒരു ഓപ്ഷനാണ്. മാസ്റ്റർ ട്രാക്കിന് താഴെ പലപ്പോഴും പല വീഡിയോകളും കൊണ്ടുവരാനാണ്, അതായത് ഒരു ഇമേജസോ അല്ലെങ്കിൽ ടൈറ്റിലോ എല്ലാം കൊണ്ടുവരാനാണ് ലെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ മാസ്റ്റർ ട്രാക്കിന് താഴെ മറ്റൊരു വീഡിയോ കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്ക് ഇത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ കാണുന്ന ഈ ലെയർ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ലെയർ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മറ്റ് ധാരാളം സബ് ഓപ്ഷനുകൾ കാണാവുന്നതാണ്. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ മീഡിയയുടെ ഈ ഒരു ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്.
അതായത് ഇവിടുത്തെ ഈ ഒരു മീഡിയ അല്ല, അതിന് ഈ ലെയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റോറേജിലുള്ള മീഡിയാസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഫസ്റ്റ് നമ്മൾ മാസ്റ്റർ ട്രാക്കിൽ മീഡിയ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ മാസ്റ്റർ ട്രാക്കിലാണ് വന്നത്, പക്ഷേ നമ്മൾ ലെയർ വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മാസ്റ്റർ ട്രാക്കിന് താഴെയാണ് വരിക. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്, അതിനുശേഷം ഈ ഒരു വീഡിയോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോഴിവിടെ മാസ്റ്റർ ട്രാക്ക് മുകളിലും അതിന് താഴെ മറ്റൊരു വീഡിയോയും ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് കാണാം. ഇവിടെ ഓക്കെ ബട്ടൺ കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ നമുക്കിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന ഈ ഒരു ആരോ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ സ്കെയിലിംഗ്, നമുക്ക് ഇതിൻ്റെ പൊസിഷനുകളെല്ലാം, സൈസും പൊസിഷനും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്, ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ഒരു റൊട്ടേറ്റ് ആരോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്ലിപ്പ് നമുക്ക് ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ ഒരു വീഡിയോ നമുക്ക് ഇത്തരത്തിലൊന്ന് മൂവ് ചെയ്ച്ച് പ്ലേ ചെയ്ച്ച് നോക്കാം. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ മൂവ് ചെയ്യുകയാണ്. ഞാൻ ഇനി ഇവിടെ നിന്നും ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യുന്നു, ഞാനിവിടെ സ്പ്ലിറ്റ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നിന്നും ഈ ഒരു പോർഷൻ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു, സ്പ്ലിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ഓട്ടോ ഫിൽ ആയിട്ടില്ല എന്ന് നമുക്ക് കാണാം. അതായത് നമ്മളിപ്പോൾ ഒരു മാസ്റ്റർ ട്രാക്കിലല്ല, പകരം നമ്മളിവിടെ ലെയർ ട്രാക്കിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെയർ ട്രാക്കിൽ നമുക്കിവിടെ ഗ്യാപ്പുകൾ ഇത്തരത്തിൽ ഓട്ടോ ഫിൽ ആകുന്നില്ല, മാസ്റ്റർ ട്രാക്ക് പോലെ ഓട്ടോ ഫിൽ ആകുന്നില്ല എന്ന് നമുക്ക് കാണാം. നമുക്കിനി ഈ രണ്ട് ലെയറുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യിക്കണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ വീഡിയോ നമ്മൾ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ ഒരു ക്ലിപ്പിന് മുകളിലേക്ക് മറ്റ് ക്ലിപ്പിനുമായി ഇത്തരത്തിൽ മറ്റ് ക്ലിപ്പുമായി ഇത്തരത്തിൽ നമുക്ക് മെർജ് ചെയ്ത് ജോയിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്, ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്കിവിടെ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അവിടെ ഗ്യാപ്പ് ഇല്ല എന്ന് നമുക്കിത് കാണാം, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ രണ്ട് വീഡിയോയും ഇവിടെ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. നമുക്കൊന്ന് ഇത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം, ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് വീഡിയോയിലും ചില ഫ്രെയിമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വാൻസ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഈ ഒരു ലെയർ ട്രാക്ക് എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ മാക്സിമത്തിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മളുടെ ഈ ഒരു പ്ലേ ഹെഡ് അല്ലെങ്കിൽ ടൈം സ്ലൈഡർ നമുക്കിവിടെ കാണാം. ആ ഒരു ടൈം സ്ലൈഡറിലേക്ക് ഞാനിവിടെ ആദ്യത്തെ വീഡിയോയുടെ എൻഡ് ഞാൻ ഇത്തരത്തിൽ ജോയിൻ ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം താഴെ കാണുന്ന വീഡിയോ ഞാൻ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു പോയിന്റിലെത്തി നിൽക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ വീഡിയോ ഒരു ജംപ് കട്ട് ഇല്ലാതെ ചില സന്ദർഭങ്ങളിൽ ചില ഫ്രെയിമുകൾ അഡ്വാൻസ് ചെയ്ത് വരുന്നതാണ്. അത് നമുക്ക് കൂടുതൽ വീഡിയോകൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഞാനത് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ രണ്ട് വീഡിയോയും കൃത്യമായ ഫ്രെയിമിൽ ഒരു ഈ വീഡിയോയുടെ ലാസ്റ്റ് ഫ്രെയിമും ഈ വീഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിമും തമ്മിൽ ജോയിൻ ചെയ്താണ് വന്നിട്ടുള്ളതെന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ലെയറുകൾ നമ്മളിവിടെ മാസ്റ്റർ ട്രാക്കിന് താഴെ നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ പ്രധാനമായും ഇവിടെ ഈ ഒരു ട്രാക്ക് നമ്മൾ കൊണ്ടുവരുന്നത് പലപ്പോഴും ഇത്തരത്തിൽ, ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ബ്ലൂ സ്ക്രീൻ ആണെന്ന് കാണാം. അതായത് ഈ ഒരു വീഡിയോ നമുക്ക് ക്രോമോ ചെയ്യാനാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ക്രോമോ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻ നൽകാനോ എല്ലാമാണ് നമ്മളിവിടെ കൂടുതലുമായും ഇവിടെ താഴെ കാണുന്ന ഈ ലെയറുകൾ നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഈ ഒരു ലെയറിനെ ഓവർലേ ലെയർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഓവർലേ, എന്താണ് ബ്ലെൻഡിങ് ഓപ്ഷൻ എന്നല്ല, നമുക്ക് ഇനി വരുന്ന അധ്യായങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ കൈൻ മാസ്റ്ററിൻ്റെ പുതിയൊരു അധ്യായവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി.